കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള RSS RSS വലിയ രീതിയിൽ സംഘടനാ പ്രവർത്തനം നടത്തുകയും BJPയെ നിയന്ത്രിക്കുകയും ചെയ്യുമ്പോൾ BJP വോട്ടുകൾ എങ്ങോട്ട് പോയി എന്നൊരു ചോദ്യമാണ് കേരളം ചോദിക്കുന്നത്. പക്ഷേ RSSന്റെ കണക്കുകൂട്ടൽ ശരി തന്നെയായിരുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RSS കണക്കുകൂട്ടിയെടുത്ത് തന്നെ കാര്യങ്ങൾ എത്തി എന്നത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ BJP കുറിച്ചിട്ടു. കൃത്യമായി തന്നെ ഒരുപക്ഷെ 4-5% വോട്ടിൽ നിന്നും കൃത്യമായ ഒരു 15% പലയിടത്തിൽ നിർണായകമായ ശക്തി എന്ന നിലയിലൊക്കെ BJP മാറിയത് കൃത്യമായ RSSന്റെ കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പക്ഷേ ഇത്തവണ തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിലാകെ 14 മണ്ഡലങ്ങളിലും 400,000-ലേറെ വോട്ടാണ് ഇത്തവണ BJPക്ക് നഷ്ടമായിരിക്കുന്നത്. ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ എവിടെയാണ് അടിതെറ്റിയത്? RSSന്റെ കണക്കുകൂട്ടൽ തെറ്റിയിട്ടില്ല. പാലക്കാട് ഏറ്റവും വാശിയേറിയ പോരാട്ടം നടന്ന പാലക്കാട് ഈ ശ്രീധരന് കിട്ടിയത് കൃത്യമായി തന്നെ RSS കണക്കുകൂട്ടിയ വോട്ടുകൾ, BJPയുടെ വോട്ടുകൾ, ഹിന്ദു വോട്ടുകൾ, അഗ്രഹാര വോട്ടുകൾ കൃത്യമായി ഏകീകരിച്ച് ശ്രീധരനിലേക്ക് എത്തിക്കാൻ RSSനായി. പക്ഷേ ഏറ്റവും ഒടുവിൽ നടന്ന വർഗീയമായ ചില അടിയൊഴുക്കുകൾ, അട്ടിമറികൾ, ഏകീകരണം, അതാണ് അവിടെ ഷാഫി പറമ്പിലിന് തുടച്ചത്. പക്ഷേ വാശിയേറിയ പോരാട്ടം ഒരുപക്ഷെ ജയത്തിന് സമാനമായിരുന്നു പാലക്കാട് എന്ന് പറയേണ്ടി വരും. BJPക്ക് കിട്ടാവുന്ന വോട്ടുകളെക്കാൾ കൂടുതൽ തന്നെയാണ് പാലക്കാട് RSSന്റെ കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിൽ ഈ ശ്രീധരൻ മെട്രോമാൻ സ്വന്തമാക്കിയത്. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ കഴക്കൂട്ടത്തും നേമത്തും കാര്യമായി അടിപതറി. പക്ഷേ അവിടെ BJP വോട്ടുകൾ കൃത്യമായി എവിടേക്ക് പോയി എന്ന ചോദ്യത്തിന് RSS കണക്കുകൂട്ടിയതുപോലെ പാലക്കാട് സംഭവിച്ചതല്ല കഴക്കൂട്ടത്തും നേമത്തും വന്നപ്പോൾ സംഭവിച്ചത്. BJP വോട്ടുകൾക്കും അപ്പുറം മറ്റ് ചില രാഷ്ട്രീയ അടിയൊഴുക്കുകൾ അവിടെ സംഭവിച്ചത് തന്നെയാണ് നേമത്തും കഴക്കൂട്ടത്തും തിരിച്ചടിയായത്. കഴക്കൂട്ടത്ത് 2000-ത്തോളം വോട്ടിന്റെ കുറവ് കഴിഞ്ഞ തവണത്തേക്കാൾ ഉണ്ടായിരുന്നു. പക്ഷെ വി മുരളീധരനേക്കാൾ ശോഭാ സുരേന്ദ്രൻ മുന്നോട്ട് പോകുമെന്ന് കണക്കുകൂട്ടിയെടുത്താണ് 2000 വോട്ടിൽ ആകെ BJP വോട്ടുകളിൽ കുറവുണ്ടായിരിക്കുന്നത്. അത് എങ്ങോട്ട് പോയി എന്നൊരു ചോദ്യത്തിന് കൃത്യമായ ഉത്തരം അധികം വൈകാതെ ചികഞ്ഞു പുറത്തു വരുമെന്ന് ഉറപ്പാണ്. നേമത്തേക്ക് പോകുമ്പോഴും സമാനമാണ് സാഹചര്യങ്ങൾ. 5000 വോട്ടിന്റെ കുറവുണ്ട്. ഒ രാജഗോപാലന്റെ വ്യക്തിപ്രഭാവം അതാണ് അന്ന് തുണച്ചതെന്ന് പലരും പറഞ്ഞെങ്കിലും പക്ഷേ അതിനുമപ്പുറം കുമ്മനും അതിവാശിയേറിയ പോരാട്ടം തന്നെ നേമത്ത് കാഴ്ചവെച്ചു എന്നുള്ളത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാണ്. പക്ഷേ ആ 5000 വോട്ടുകൾ ഒരു വലിയ ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ RSS കണക്ക് കൂട്ടിയതുപോലെ പാലക്കാട് സംഭവിച്ചുവെങ്കിൽ നേമത്തും കഴക്കൂട്ടത്തും എവിടെയെങ്കിലും ഒരു അടിയൊഴുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ വോട്ടുകൾ എങ്ങോട്ട് പോയി എന്ന ചോദ്യത്തിന് കൃത്യമായി പിടിമുറുക്കിക്കൊണ്ട് തന്നെ ഒരു മുന്നോട്ട് പോക്കായിരിക്കും RSS അണിയറയിൽ ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന സൂചനകൾ.